കഴിഞ്ഞ എപ്പിസോഡിൽ സ്വരങ്ങൾക്കുള്ള ആമുഖം നമ്മൾ പഠിച്ചു, സ്വരങ്ങൾ വികസിച്ചു വന്ന ആ ചരിത്രം നമ്മൾ കണ്ടു. ഈ എപ്പിസോഡിൽ സ്വരങ്ങൾ നമ്മൾ പഠിക്കുകയാണ്. സ്വരങ്ങൾ പഠിക്കുന്നതോടൊപ്പം നമ്മൾ പഠിച്ച അക്ഷരങ്ങളും കൂടി നമ്മൾ വീണ്ടും കാണും. ദ വൊക്കാബുലറി കൂടി നമ്മളിതിൽ പഠിക്കുന്നുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിച്ച് ഓരോ വാക്കുകൾ പഠിക്കാൻ നിങ്ങൾ തയ്യാറാവുക. നമ്മൾ അഞ്ച് സ്വരവിഭാഗങ്ങളായി വിഭജിച്ചാണ് നമ്മൾ വൗവൽസ് അഥവാ സ്വരങ്ങൾ പഠിക്കുന്നത്. ആ, ഈ, ഉ, എ, ഒ. ശരി, ആ സ്വരവിഭാഗം നമുക്ക് ഇപ്പോൾ കാണാം. നോക്കൂ, ആ സ്വരവിഭാഗങ്ങളിൽ മൂന്ന് സ്വരങ്ങളാണുള്ളത്. എളുപ്പത്തിന് വേണ്ടി ഞാൻ പറഞ്ഞു തരാം. അ, അ, ആ. ഓക്കെ, അ, അ, ആ. ഇതിൽ രണ്ടാമത്തേത് ഒന്നെടുക്കാം. അ, അ എന്നാൽ ഒരു അക്ഷരത്തിന് കീഴിൽ ഒരു കുഞ്ഞ് വര വരക്കുന്നതാണ്. അതിൻ്റെ പേര് പത്തഹ് എന്നാണ്. ഓക്കെ, ഉദാഹരണത്തിന് ഗൻ, ഗാർഡൻ എന്നർത്ഥം, തോട്ടം. ഓക്കെ, നിങ്ങൾ ശ്രദ്ധിച്ചോ, ഗൻ എന്നെഴുതിയിരിക്കുന്നിടത്ത് ഗിമ്മൽ എന്ന അക്ഷരം ഉണ്ട്, നുൺ എന്ന അക്ഷരവുമുണ്ട്. ഇവിടെ ശ്രദ്ധേയമായ കാര്യം, ഗിമ്മലിലേക്കൊന്ന് സൂക്ഷിച്ച് നോക്കൂ. ഗിമ്മലിനുള്ളിൽ ഒരു കുത്തു കണ്ടോ? ഇതിൻ്റെ പേരെന്താ? ഡാഗേഷ് ലേനെ. ബഗാദ് കഫാത്ത് ലെറ്റേഴ്സിൽ പെട്ടതല്ലേ ഗിമ്മൽ. അതുകൊണ്ട് അവിടെയുള്ള ആ കുത്ത് ഗ എന്ന് ശരിക്ക് ദൃഢമായി ഉച്ചരിക്കാൻ നമ്മോട് ആവശ്യപ്പെടുകയാണ്. ഇനി നുൺ ശ്രദ്ധിച്ചോ, നുണ്ണിനൊരു പ്രത്യേകതയുണ്ട്. അതിൻ്റെ വാല് നീട്ടിയിട്ടിരിക്കുകയാണ്. അത് നുൺ ഫിനാലെയാണ്. ഒരു വാക്കിൻ്റെ അവസാനം നുൺ വരുമ്പോൾ അത് വാല് നീട്ടി താഴേക്കിടണം എന്ന് നമ്മൾ പഠിച്ചതാണല്ലോ. ശരി, ഇനി ആ ഗിമ്മലിൻ്റെ താഴെയാണ് ആ കാണുന്ന കുറിയ വര. അതാണ് പത്തഹ്. അതിൻ്റെ സ്വരം അ. ഇനി ഈ ആ സ്വരവിഭാഗത്തിൽ ആദ്യം നമ്മൾ ഉച്ചരിച്ചത് ഇതിൻ്റെ പകുതി സ്വരമാണ്. അ എന്നുള്ളതിൻ്റെ പകുതി, അ എന്നുച്ചരിച്ചോളൂ. അ, ഓക്കെ. ഇതിന് നല്ലൊരു ഉദാഹരണം നമുക്ക് പറയാം. ഡോങ്കിക്ക് ഹീബ്രുവിൽ ഉള്ള വാക്ക് ഹ്മോർ എന്നാണ്. എങ്ങനെ? ഹ്മോർ. ഈ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. ഹെത്ത് ആദ്യം കാണാം. ഓക്കെ, നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണല്ലോ. പിന്നെന്താ വരുന്നത്? മെം ആണ്. ഓക്കെ, മെം ഫിനാലെയല്ല എന്നോർക്കണമേ. കാരണം അവിടെ കണ്ടോ, മുട്ടിച്ചിട്ടുണ്ടോ? ഇല്ല. ചതുരം പോലെയാണ് എഴുതുന്നത്? അല്ല. കണ്ടോ, മെം. ഇനി അടുത്ത് വാവുണ്ട്. പക്ഷേ വാവിൻ്റെ മുകളിൽ ഒരു കുത്തുണ്ടല്ലോ. അപ്പം അത് വേറൊരു സ്വരമാണ്. അതേക്കുറിച്ച് നമുക്ക് പിന്നീട് കാണാം. ഈ വാക്കിൻ്റെ ഏറ്റവും ഒടുവിൽ കാണുന്ന അക്ഷരം ഏതാ? റഷ്. കണ്ടോ, ഹ്മോർ. പറഞ്ഞോളൂ, ഹ്മോർ. ഇതിൽ ആ ഹെത്തിന് കീഴെ കാണുന്ന ആ സ്വരമുണ്ടല്ലോ, അത് ഒരു കുറിയ വരയും ആ കുറിയ വരയുടെ വലത്തുവശത്ത് മുകളിലും താഴെയുമായി രണ്ട് കുത്ത്. ആ, അതിൻ്റെ പേരാണ് ഷിവ. ഷിവ എന്ന വവ്വൽ പത്തഹ് എന്ന വവ്വലിൻ്റെ വലത്തുവശത്ത് ചേർത്തിടുമ്പോൾ ഇതിൻ്റെ പേര് ഹത്തെ പത്തഹ് എന്നാണ്. അർത്ഥമെന്താ? പത്തഹിൻ്റെ പകുതി എന്ന്. അതുകൊണ്ടാണ് നമ്മൾ പത്തഹിൻ്റെ സ്വരം അ എന്നാണെങ്കിൽ ഗൻ. കണ്ടോ, നമ്മൾ ഉച്ചരിച്ചില്ലേ. അ എന്നാണെങ്കിൽ അതിൻ്റെ പകുതി സ്വരം മാത്രമേ ഇവിടെയുള്ളൂ. ഹ്മോർ, ഹ്മോർ, ഹ്മോർ. കണ്ടോ, ഹ, ഹ എന്ന് പറഞ്ഞില്ല, ഹ. കണ്ടോ. ശരി, ഇനി നമുക്ക് ആ സ്വരവിഭാഗത്തിലെ ദീർഘമായ സ്വരം നോക്കാം. അത് ആ എന്നതാണ്. ഖാമത്സ് എന്നതാണ് ഈ സ്വരത്തിൻ്റെ പേര്. ഖാമത്സ് നമുക്കെല്ലാവർക്കും ഇഷ്ടമുള്ള ഹീബ്രു പദമാണ്. ആവ്, ആവ്, അപ്പൻ എന്നർത്ഥം.
ആവ്. നോക്കൂ, ഈ അക്ഷരം, ഈ വാക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ആലഫ് ഹീബ്രു ഭാഷയിലെ ആദ്യത്തെ അക്ഷരം ആലഫ്. ആ ആലഫിന് താഴെ ഇതാ നമ്മൾ കാണുന്നു ഒരു ടി പോലെയുള്ള, ചെറിയ ഒരു ടി പോലെയുള്ള സ്വരം, അതാണ് കാമത്സ്. ഇനി ആലഫിൻ്റെ ഇടത്തുവശത്തായിട്ട് നിങ്ങൾ കാണുന്നു, മറക്കരുതേ വലത്തു നിന്ന് ഇടത്തേക്കാണ് ഹീബ്രു എഴുതുന്നത്. അപ്പോൾ രണ്ടാമത്തേത് ബേത്ത് എന്നുള്ള ഹീബ്രു അക്ഷരമാണ് രണ്ടാമത്തെ അക്ഷരം. അപ്പോൾ അതിന് നടുക്ക് കുത്തുണ്ടോ? ഇല്ലല്ലോ. അതിൻ്റെ അർത്ഥം എന്താ? ബഗാദ് കഫാത്ത് ലെറ്റേഴ്സിൽപ്പെട്ട ബേത്തിൽ കുത്തില്ല. അപ്പോൾ എന്തു ചെയ്യണം? അത് സോഫ്റ്റായിട്ട് ഉച്ചരിക്കണം. നോക്കൂ, ആവ് ആവ്. ഞാൻ ആബ് എന്നുച്ചരിച്ചോ? ഇല്ല, ആവ്. ഓക്കെ, ഇതാണ് ആ സ്വര വിഭാഗത്തിലെ മൂന്ന് സ്വരങ്ങൾ. ഒരിക്കൽ കൂടി ഞാനതിൻ്റെ ക്രമത്തിൽ പറയാം. അ, അത് ഹത്തെഫ് പത്താഹ്. അ, അത് പത്താഹ്. ആ, അത് ഖാമത്സ്. ഈ മൂന്ന് സ്വരങ്ങളും എഴുതുന്നത് എവിടെയാണ്? അക്ഷരത്തിൻ്റെ താഴെ, നേരെ താഴെയാണ്. ഓക്കെ, നമ്മൾ ആ സ്വരവിഭാഗം പഠിച്ചു കഴിഞ്ഞു. ഇനി ഈ സ്വരവിഭാഗത്തിലേക്ക് കടക്കാം. നിങ്ങൾ തയ്യാറാണോ? ശരി, ഈ സ്വരവിഭാഗം നോക്കൂ. ആദ്യത്തെ സ്വരവിഭാഗം ആ സ്വരവിഭാഗമായിരുന്നു. മലയാളത്തിൽ നമുക്ക് ആ സ്വരവിഭാഗത്തിൽ ആ ആ എന്നിങ്ങനെ രണ്ട് സ്വരങ്ങളാണ് ഉള്ളതെങ്കിൽ, ഹീബ്രുവിൽ അത് മൂന്ന് സ്വരങ്ങളാണെന്ന് നമ്മൾ കണ്ടു. ആദ്യത്തേത് പകുതി ആയാണ്, അ ഹമോർ. രണ്ടാമത്തേത് അ, അതേതാണ്? ഗൻ. മൂന്നാമത്തേത് ആ. ആവ്, ഷാലോം, ദവാർ, ഉണ്ടോ അങ്ങനെയുള്ള പദങ്ങളൊക്കെ. ശരി, ഇനി ഈ സ്വരവിഭാഗത്തിൽ രണ്ട് സ്വരങ്ങളാണുള്ളത് മലയാളത്തിലെ പോലെ തന്നെ, ഈ. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ സ്വരം ഈ എന്നതാണ്. ആ സ്വരത്തിന് ഹീരക് എന്നാണ് പേര്. എന്താണ് ഹീരക്? ഹീരക് കുത്തിടുന്നത് ആ സ്വരവിഭാഗങ്ങളിലെ ആ വവ്വലുകളെപ്പോലെ, ആ സ്വരങ്ങളെപ്പോലെ തന്നെ അക്ഷരത്തിൻ്റെ താഴെയാണ് ഹീരക്ക് ഇടുന്നത്. ഒരു ഉദാഹരണം, ഇഷ ഇഷ. എന്താണ് ഇഷ? സ്ത്രീ എന്നർത്ഥം, അല്ലെങ്കിൽ ഭാര്യ എന്നർത്ഥം, ഇഷ. ഓക്കെ, നോക്കൂ, ഇഷ എന്ന വാക്ക് ദ ഇങ്ങനെയാണ് നിങ്ങൾ കാണുന്നത് പോലെ. ആലഫ്, ആലഫിന് നേരെ കീഴേ മധ്യത്തിലായി ഇതാ ഹിരക്. അപ്പോൾ നിങ്ങളെങ്ങനെ ഉച്ചരിക്കണം? ഈ. ഇനി അതിൻ്റെ ഇടത്തുവശത്ത് നിങ്ങൾ കാണുന്നില്ലേ, ഷിൻ ആണ്. പക്ഷേ ഷിന്നിൻ്റെ മധ്യത്തിൽ ഒരു കുത്ത് കാണുന്നുണ്ടോ? ഉണ്ട്. അങ്ങനെ ഒരു കുത്ത് കണ്ടാൽ ഇത് ഡാഗഷ് ലേനയാണോ ഡാഗഷ് ഫോർത്തയാണോ? നിങ്ങളെന്ത് പറയുന്നു? ഒരു സംശയവും വേണ്ട, ഇത് ഡാഗഷ് ഫോർത്തയാണ്. അതായത് ഷിൻ ഇരട്ടിപ്പിച്ചിരിക്കുകയാണ്. അതെന്താ ഡാഗഷ് ഫോർത്തയാണെന്ന് എങ്ങനെ മനസ്സിലായി? നമ്മൾ പഠിച്ചതല്ലേ, ഡാഗഷ് ലേനെ എന്നുള്ളത് ആറ് ആറ് അക്ഷരങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. ഏതൊക്കെയാണ്? ബേത്ത് ഉണ്ടോ, ബഗാദ് കഫാത്ത്, ബേത്ത്, ഗിമ്മൽ, ദാലത്ത്, കാഫ്, പേ, താവ്. ഇവയ്ക്ക് മാത്രമേ ദാഗഷ് ലേനെ ആവശ്യമുള്ളൂ. ബാക്കി ഏതക്ഷരത്തിലും നിങ്ങളിത് കണ്ടാൽ ഹേ ഒഴിച്ച്, കാരണം അത് വേറൊരു കഥയാണ്, അത് വിട്ടുകളയുക. വേറെ ഏതൊരു അക്ഷരത്തിലും ഇത് കണ്ടാൽ ഇരട്ടിപ്പാണ് ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കണം. ശരി, അപ്പോൾ ഇഷ്, അത്രയുമായല്ലോ. പക്ഷേ ഷിന്നിൻ്റെ കീഴിൽ നിങ്ങൾ ശ്രദ്ധിച്ചോ, അവിടെ ഒരു വവ്വലുണ്ട്. ഏതാണത്? ഒരു ചെറിയ ടീ പോലെയാണ്. അതേതാ? ഖാമത്സ്. നമ്മൾ ആ സ്വരവിഭാഗത്തിലെ നീണ്ട സ്വരമുണ്ടല്ലോ, അതാണത്. ഇനി ഏറ്റവും ഒടുവിൽ ഇടത്തെ അറ്റത്ത് ഹേയും കാണുന്നുണ്ട്.
അപ്പോൾ ഉച്ചരിക്കേണ്ടത് ഇഷ. അവസാനത്തെ ഹെ ഉച്ചരിക്കേണ്ട, ഹാ സ്വരം പറയേണ്ടതില്ല. ഇഷ എഴുതൂ, ഇതൊന്ന് എഴുതി നോക്കൂ. ഇഷ, അതിൻ്റെ അർത്ഥവും എഴുതൂ. സ്ത്രീ, ഭാര്യ എന്നർത്ഥം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ സ്വരവിഭാഗത്തിലെ ഈ എന്ന സ്വരം പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ സ്വരം പഠിക്കാം. ഈ എന്നാണ്, നീളത്തിലുള്ള നീണ്ട ഈ ആണത്. അതിന് പറ്റിയൊരു വാക്ക് ഈഷ് എന്നതാണ്. ഈഷിൽ നിന്ന് എടുക്കപ്പെട്ടതുകൊണ്ട് അവൾ ഇഷ എന്ന് വിളിക്കപ്പെടും. ബൈബിളിലുള്ള വാക്യമാണ്. ഈഷിൽ നിന്ന് എടുക്കപ്പെട്ടതുകൊണ്ട് അവൾ ഇഷ എന്ന് വിളിക്കപ്പെടും. ഓക്കെ, ഈഷ് എഴുതുന്നത് എങ്ങനെയാണ് നോക്കൂ. ആലഫ്, ആലഫിന് കീഴെ നിങ്ങൾ കാണുന്നുണ്ട് അവിടെ ഹീരക്ക്. ഇനി ആലഫിൻ്റെ ഇടത്തുവശത്ത് നിങ്ങൾ എന്താ കാണുന്നത്? ഒരു യോദ് കാണുന്നുണ്ട്. ആ യോദ് ഒരു അക്ഷരമാണോ? അക്ഷരമാണെങ്കിൽ ആ യോദിന് കീഴിൽ ഒരു വൗവൽ അഥവാ സ്വരം ഹീബ്രുവിൽ ഉണ്ടായിരിക്കും. അവിടെ ഉണ്ടോ? ഇല്ല. അപ്പോൾ പിന്നെ എന്താ പ്രശ്നം? ആ യോദ് അക്ഷരമല്ല, സ്വരത്തിൻ്റെ ഭാഗമാണ്. അതിൻ്റെ പേരാണ് ഹീരക് യോദ്. കണ്ടോ, ആലഫിന് കീഴിലുള്ള കുത്തും ആലഫിൻ്റെ ഇടത്തുവശത്ത് മുകളിലായി കാണുന്ന ആ യോദും ഒറ്റ വൗവലാണ്. അതിൻ്റെ ഉച്ചാരണം ഈ എന്നാണ്. ഇനി ആ യോദിനു ശേഷം നിങ്ങൾ എന്താ കാണുന്നത്? ഷിൻ ആണ് കാണുന്നത്. ശരി, അവസാനത്തെ അക്ഷരമായതുകൊണ്ട് അതിൻ്റെ കീഴിൽ വൗവലില്ല. ഓക്കെ, ഈഷ് ഉച്ചരിച്ചോളൂ. ഈഷ് അർത്ഥം പുരുഷൻ, ഭർത്താവ്. ഓക്കെ, നമ്മൾ ആ ഈ സ്വരവിഭാഗത്തിൻ്റെ ഉച്ചാരണം പഠിച്ചു. വവ്വ അതിൻ്റെ എഴുത്ത്, ആ വവ്വൽസിൻ്റെ എഴുത്ത് പഠിച്ചു. ഈ വവ്വൽസ് ഉൾക്കൊണ്ടിട്ടുള്ള രണ്ട് വാക്കുകളും പഠിച്ചു. ഓക്കെ, ശരി, നമുക്കിനി മൂന്നാമത്തെ സ്വരവിഭാഗത്തിലേക്ക് പോകാം. അത് ഉ ശബ്ദമാണ്. മലയാളത്തിലും ഉ ഊ എന്നാണല്ലോ, അതുപോലെ തന്നെയാണ് ഹീബ്രുവിലും ഉ ഊ എന്നുള്ളത്. ഇതിൽ ഉ, അതായത് ചെറിയ ഉ സ്വരം എങ്ങനെയാണ് എഴുതുന്നത്? അത് മൂന്ന് കുത്തുകൾ മുകളിൽ നിന്ന് താഴേക്ക് ചരിച്ച് ഇടുന്നതാണ് ചെറിയ ഊ സ്വരം. അതേസമയം നമ്മുടെ വാവ് എന്ന അക്ഷരമുണ്ടല്ലോ, ആ വാവ് എന്ന അക്ഷരത്തിൻ്റെ അകത്ത് ഒരു കുത്ത്, അതായത് വാവിൻ്റെ നടുക്കായിട്ട്, മുകളിലല്ല നടുക്കായിട്ട് ഒരു കുത്ത് ഇടുമ്പോഴാണ് ഊ സ്വരം ഉള്ളത്. ഇതിന് രണ്ട് ഉദാഹരണങ്ങൾ നമുക്ക് കാണാം. നമുക്കെല്ലാവർക്കും പരിചയമുള്ളതാണ് കെരൂബ്, കെരൂബുകൾ മാലാഖാ ഗണത്തിൽ ഒരു പ്രത്യേക വിഭാഗമാണ്. വാഗ്ദത്ത പേടകത്തിന് മുകളിൽ ആ കൃപാസനത്തിന് രണ്ടു വശവുമായിട്ട് ചിറക് വിരിച്ചു നിന്നിരുന്നതായി ബൈബിളിൽ നമ്മൾ വായിക്കുന്നത് കെറൂബാണ്. ഓക്കെ, ആദ്യം ഏകവചനത്തിലുള്ള കെറൂബ് എന്ന പദമൊന്ന് നോക്കൂ. കണ്ടോ, അവിടെ കാഫ് ഉണ്ട്. കാഫിന് കീഴിൽ വന്നിരിക്കുന്ന ആ സ്വരം നമ്മൾ ഇതുവരെ പഠിച്ചിട്ടില്ല, അതിനെ ഷിവ എന്ന് പറയും. അതുപോട്ടെ, അത് എ സൗണ്ടാണ്. അപ്പോൾ ക. ഇനി കാഫിൻ്റെ ഇടത്തുവശത്ത് വരുന്നതോ റഷ് ആണ്. റഷ് എന്ന അക്ഷരത്തിൻ്റെ ഇടത്തുവശത്ത് എന്താ കാണുന്നത്? വാവ് കാണുന്നുണ്ട്. പക്ഷേ സൂക്ഷിച്ച് നോക്കൂ, വാവിന് നടുക്ക്, വാവിന് നടുക്ക് ഒരു കുത്തുണ്ടല്ലോ. അപ്പോൾ ഇത് സൂരഖ് ആണ്. ലോങ് ഊവിൻ്റെ പേരാണ് സൂരഖ്. കണ്ടോ, അപ്പോൾ അതിനുശേഷം ഇടതുവശത്ത് എന്താ കാണുന്നത്? ബേത്ത്. ബേത്തിൽ കുത്തുണ്ടോ? ഇല്ല. അപ്പോൾ എങ്ങനെ വായിക്കും? കെറൂവ്, കെറൂവ്. കണ്ടോ, ബഗാദ് കഫാത്ത് ലെറ്റേഴ്സിൽ ബേത്ത്
ഡാഗേഷ് ലേനയില്ലാതെ വരുമ്പോൾ സോഫ്റ്റായിട്ട് ഉച്ചരിക്കുമെന്ന് നമ്മൾ നേരത്തെ പഠിച്ചതാണല്ലോ. ഓക്കെ, ഒരിക്കൽ കൂടി ഉച്ചരിച്ചോളൂ. കെറൂബ്, കെരൂബ്, ഒരു മാലാഖ. ഓക്കെ, ഇനി നമുക്ക് ചെറിയ ഊ സ്വരം, ആ മൂന്ന് കുത്തുകൾ മുകളിൽ നിന്ന് താഴേക്ക് ചരിച്ചിടുന്നു എന്ന് പറഞ്ഞില്ലേ, അതിൻ്റെ പേരാണ് കിബൂത്സ്, കിബൂത്സ്. അപ്പോൾ കിബൂത്സ് കൂട്ടമാണ്, കൂട്ടം എന്നാണ് അതിൻ്റെ അർത്ഥം, ഒന്നിച്ച് നിൽക്കൽ. മൂന്ന് കുത്ത് ഒന്നിച്ച് കൂട്ടമായിട്ട് നിൽക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ കിബൂത്സ്. ഇതിൻ്റെ ഉദാഹരണം ഈ കെറൂബിൻ്റെ ബഹുവചന രൂപത്തിൽ കാണാം. കെറൂബ് സിംഗുലർ, കെറുബീം, കെറുബീം, അത് പ്ലൂരൽ. നോക്കൂ, ക, കാഫ്, കാഫിനു കീഴിൽ ഷവ, അത് നമ്മളിതുവരെ പഠിച്ചിട്ടില്ല. കാഫ് നിങ്ങൾ ശ്രദ്ധിച്ചോ, ആ കാഫിന് നടുക്ക് ഡോട്ടുണ്ട്. എന്താ അത്? ഡാഗേഷ് ലേനെ. എന്തിനു വേണ്ടിയത്? അത് ഹാർഡായിട്ട് ഉച്ചരിക്കാനാണ്. കെറൂബിലും നമ്മൾ കാഫിന് ഉള്ളിൽ നമ്മൾ കണ്ടതാണ് ഡാഗേഷ് ലേനെ. കണ്ടോ, കെറുബീം. നോക്കൂ, കാഫ് കഴിഞ്ഞിട്ട് ഇടത്തു വശത്ത് ഏത് അക്ഷരം വരുന്നത്? റഷാണ്. റഷന് കീഴെ നിങ്ങൾ ആ മൂന്ന് കുത്തുകൾ ചരിച്ചു കിടക്കുന്നത് ശ്രദ്ധിക്കുന്നുണ്ടോ? യെസ്. മുകളിൽ, അതിന് കീഴെ വലത്തുവശത്തായി ചരിച്ച് രണ്ടാമത്തെ കുത്ത്, അതിനും കീഴെ വീണ്ടും വലത്തുവശത്തായി, അങ്ങനെ മൂന്ന് കുത്തുകൾ ചരിഞ്ഞ ഒരു ഡയഗണലായിട്ടുള്ള രീതിയിൽ മൂന്ന് കുത്തുകൾ അടുപ്പിച്ച് നിങ്ങൾ കാണുന്നു. അതാണ് കിബൂത്സ്. ഉച്ചാരണം ഉ, ചെറിയ ഊ ആണ്. അപ്പോൾ കെറു. അടുത്തത് നോക്കൂ, ബേത്താണ്, ബേത്താണ്, കെറുവീമ. കണ്ടോ, ബേത്ത്. അകത്ത് ഡാഗേഷ് ഉണ്ടോ? ഇല്ല, കാരണം സോഫ്റ്റ് ഉച്ചാരണമാണ്. ഇനി അതിൻ്റെ വവ്വൽ ഏതാ? ബേത്തിൻ്റെ വവ്വൽ ഏതാ? താഴെ നോക്കൂ, അത് നമ്മൾ പഠിച്ചതാണല്ലോ, ഹീരക്. ഇനി കെറുബിൻ്റെ ഇടതുവശത്ത് എന്താ കാണുന്നത്? യോദാണ്. ആ യോദിന് വവ്വലുണ്ടോ? അതിന് പ്രത്യേകിച്ച് വവ്വലില്ല. അപ്പോൾ അതെന്താ? ഓ, നമ്മൾ കണ്ടതാണ് ഹീരക് യോദ്. ഹീരക് യോദ് എന്ന ഈ സ്വരം, നീണ്ട ഈ സ്വരമാണത്. അപ്പോൾ കെറുബീ, കണ്ടോ, കെറുബീ, അതാണ്. ഇനി അവസാനം നോക്കൂ, മെം, ഫൈനൽ മെം. കണ്ടോ, ആ ചതുരം പോലെ അടച്ചിട്ട മെം. കണ്ടോ, അത് മെം ഫിനാലെയാണ്. മെമ്മിന് അകത്ത്, ഒരു വാക്കിനകത്തോ തുടക്കത്തിലോ എഴുതുമ്പോൾ ഒരു രീതിയിൽ എഴുതും, മെം തന്നെ അവസാനം വരുമ്പോൾ, ഒരു വാക്കിൻ്റെ അവസാനം വരുമ്പോൾ അത് വേറൊരു രീതിയിൽ എഴുതും. ഒന്ന് ഇത് മുഴുവനായി ഒന്ന് ഉച്ചരിച്ചോളൂ, കെറുബീം. ഓക്കെ, കെറൂവ്, കെറുബീം. അങ്ങനെ മൂന്നാമത്തെ സ്വരവിഭാഗം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അങ്ങനെ ഈ എപ്പിസോഡിൽ നമ്മൾ മൂന്ന് സ്വരവിഭാഗങ്ങളിലെ സ്വരങ്ങൾ പഠിച്ചു കഴിഞ്ഞു. അവയ്ക്കുള്ള ഉദാഹരണങ്ങളായി വൊക്കാബുലറിയും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. നിങ്ങൾ ചെയ്യേണ്ടത് ഈ വാക്കുകൾ, നമ്മൾ പഠിച്ച വാക്കുകൾ എഴുതുക, നമ്മൾ പഠിച്ച സ്വരങ്ങൾ അവയുടെ പേരോടുകൂടി എഴുതുക. ഹീബ്രുവിൽ സ്വരമെഴുതുക, അതിൻ്റെ ഉച്ചാരണം എഴുതുക, അവയ്ക്ക് അതിന് ഹീബ്രുവിലുള്ള പേര് എഴുതുക. ഓക്കെ, ഒരിക്കൽ കൂടി ആ സ്വരങ്ങളുടെ പേരുകൾ ഞാൻ പറയുകയാണ്. ഹത്തെ പത്താഹ്, പത്താഹ്, ഖാമത്സ്. ഹീരക്, ഹീരക് യോദ്. കിബൂത്സ്, സൂരക്. ഏഴ് വവ്വലുകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. നമ്മൾ ഈ ഒരു പുസ്തകം ഇതിനു മുമ്പ് നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുള്ളതാണ്. ഇത് നമ്മുടെ ബൈബിൾ കമ്മീഷൻ്റെ ഓഫീസിൽ, അതായത് KCBC ബൈബിൾ കമ്മീഷൻ്റെ ഓഫീസ്, അത് പാലാരിവട്ടം POC ആണ്. അവിടെ നിങ്ങൾക്ക് ഇത് സംലഭ്യമാണ്. ഈ വവ്വൽസും മറ്റ് അക്ഷരങ്ങളും അതുപോലെ വൊക്കാബുലറിയും, പിന്നെ ഹീബ്രു പഠിക്കാനുള്ള താല്പര്യം ഉണർത്തുന്ന ചെറിയ ഇൻഫർമേഷനൊക്കെ നിങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടുന്നതാണ്. നന്ദി, നമസ്കാരം.